നിങ്ങൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഏത് ആപ്പിലൂടെയാണ് ആൾ എന്തറിയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത്. സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാൻ എന്തറിയുക ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഇപ്പം ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എൻ്റെ കൂടെ വരണമെങ്കിൽ ഈ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണോ, എന്നാലും എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്തറിയുക ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള ചൂട് വെക്കുന്നത്. നമ്മുടെ നോറ മസ്കാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ പലർക്കും അറിയുമായിരിക്കും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, അതുപോലെ തന്നെ ഇപ്പൊ നിലയില് ബിഗ് ബോസ് മത്സരാർത്ഥിയും കൂടിയാണ്. എന്നിരുന്നാലും ഇപ്പൊ പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ബിഗ് ബോസിൽ ഈ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഓരോ മത്സരാർത്ഥിയും വിളിക്കും, എന്നിട്ട് അവർ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മുന്നിൽ അവരുടെ ലൈഫ് സ്റ്റോറി പറയണം. ഇതുവരെ എത്തിപ്പെടാനുണ്ടായ ലൈഫ് സ്റ്റൈക്കിളൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ട്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നോറയെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടി ക്ഷണിച്ചതാണ് സംഭവം. പുള്ളിക്കാരൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റോറി പറഞ്ഞത് അത് പുള്ളിക്കാരിക്ക് തന്നെ വിനയായി മാറി എന്നുള്ളതാണ്. സംഭവം പുള്ളിക്കാരൊരു ഇൻഫ്ലുവൻസർ ആണ്, പക്ഷെ പുള്ളിക്കാരുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസർ ആയി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സ്ട്രഗിളും ബുദ്ധിമുട്ടും ഉണ്ടാകും അല്ലെ. അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അതൊക്കെ തരണം ചെയ്ത് വന്നൊരു പെൺകുട്ടിയാണ് നോറ മസ്കാൻ. ഇപ്പൊ നോറയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഇപ്പൊ ഡിവേഴ്സിയാണ്. അപ്പൊ നോറ മസ്കാൻ ഇങ്ങനെ ലൈഫ് സ്റ്റോറി പറയുന്നതിന്റെ അടുത്ത് ഡിവേഴ്സിന്റെ കാര്യം കൂടെ അവിടെ പരാമർശിച്ചു. അവിടെന്നാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്. പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊറോണന്റെ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. സിവിൽ സർവീസിന് എന്തോ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നു, നല്ല രീതിയിൽ കത്തി കയറുന്നു, അങ്ങനെ അത് ഭർത്താവിന് പിടിക്കാതെ വരുന്നു. ഭർത്താവ് അതിൽ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നു, അത് തനിക്ക് പറ്റാതെ വന്നപ്പോൾ താൻ ഡിവേഴ്സ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നോറ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഡിവോഴ്സിനെ കുറിച്ച് നോറ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. അനദർ തിങ്, എനിക്ക് ഡിവോഴ്സ് ആ ഒരു പാർട്ടി എനിക്ക് ലീഗലി തന്നിട്ടില്ലെന്നു, ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്. അപ്പം എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ എന്നെ സേഫ് ആക്കണം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് തന്റെ മുൻ ഭർത്താവ് തനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് നോറ പറഞ്ഞു വെക്കുന്നത് ഇവിടെ അല്ലെ. ആ ഒരു സംസാരം തന്നെയാണ് പുള്ളിക്കാരി തിരിഞ്ഞു കുത്തിയത്. നോറയുടെ സംസാരം കേട്ടതും നോറയുടെ മുൻ ഭർത്താവ് അടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്, പുള്ളിക്കാരൻ ലൈവായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ വാക്കുകളൊന്ന് കേട്ടോക്കാം. പ്രശ്നമാണ്, ഓക്കെ. അതെന്താ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അതില് ഒരു വ്യക്തി ആരാ ഞാൻ പറഞ്ഞുതരാം, ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയുക ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ? എന്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്താ പറയുക എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ട് വെച്ചാൽ ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എന്താ എൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്ന എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയുക ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ, ബാക്കിയുള്ളവർക്ക് എന്താ പറയുക വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക എന്തും വിളിച്ചു പറയാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക ക്ലാരിറ്റി, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്താ ആൾ പറയുന്നത് ഞാൻ ഡിവോഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന്. ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല. ഞാൻ ഇന്ന് ഡിവോഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും, ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. ഏകദേശം കല്യാണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ടുണ്ടാവും ഞങ്ങൾ എന്താ പറയുക പരസ്പരം മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. രണ്ടാളും ഡിസൈഡ് ചെയ്ത് രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും, ഫാമിലിന്റെ സൈഡിൽ നിന്ന് വരും, ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്ന് വരും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആണ്? ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോൾ ആൾ തന്നെ എന്താ പറയുക ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ എന്താ പറയുക തയ്യാറായിരുന്നു, പക്ഷേ ആൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ ഒരു ഫയല് FIR ഇട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക സാക്ഷികൾ വേണ്ട മൊഴി വേണ്ട. ഇതൊക്കെ അറിയാം, കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയുക ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഭാര്യമാർക്ക് എന്താ പറയുക ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുക, മർദ്ദനം പീഡനം 498A, ഭർത്താവിൻ്റെ പീഡനം, ഭർത്താവിൻ്റെ വീട്ടുകാരെ പീഡനം, ഉമ്മയുപ്പ എല്ലാ രീതിയിലും ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതിയായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഞാൻ എന്താ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ ജാമ്യം എടുത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിൻ്റെ പേരിൽ. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക കേസ് മാത്രമല്ല കോമ്പൻസേഷൻ സെറ്റിൽമെൻറ്റ് ഒരു ഹ്യൂജ് എമൗണ്ട് എന്താ സെറ്റിൽമെൻറ്റും വേണം. ഓക്കെ, അത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഞാൻ ആളോടൊന്നും കാട്ടിയിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതിനുള്ള ഒരു എവിഡൻസും ആളുടെ കയ്യിൽ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ആരാണെന്നും എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം. ഞാൻ വെറുതെ ഒരു പെണ്ണിനെ എന്താ പറയുക കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കിട്ടി, ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ച് ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അപ്പം മ്യൂച്വലി ഞാൻ പറഞ്ഞില്ല മ്യൂച്വലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത പാർട്ട്നേഴ്സ് സെപ്പറേറ്റ് ആയി ജീവിക്കുക, ഇത് തന്നെ ഞാൻ എന്താ പറയുക മുന്നോട്ട് വെച്ചുള്ളൂ. ആൾ അതിൽ എന്താ പറയുക അക്സെപ്റ്റ് ആയി, പക്ഷേ ഈ ഒരു കണ്ടീഷൻ എന്താ പറയുക എനിക്ക് ഒത്തുപോകാൻ പറ്റൂല. ഇപ്പം എൻ്റെ മുന്നേ പേരിൽ എല്ലാവരും ഒരു കേസ് ഇട്ടുക കോമ്പൻസേഷൻ, ഇത് സെറ്റിൽമെന്റ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഡിവോഴ്സ്. ഞാൻ ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസ് പിൻവലിക്കണം. ഇത് രണ്ടാളും മ്യൂച്വലായി ഡിസൈഡ് ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് കോമ്പൻസേഷൻ? പിന്നെ എന്തിനാണ് എൻ്റെ പേരൻസിന്റെ പേരിൽ കേസ്, എൻ്റെ പേരിൽ കേസ്? അപ്പം ഞാൻ എന്താ പറയുക ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാൽ എന്താ പറയുക ഇത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ച്. അപ്പോൾ ആൾ എന്താ പറയുക ഓക്കെ ആയില്ല, ഏകദേശം 1 വർഷം എടുത്തിട്ടുണ്ട്. ആള് ഓക്കെ പറയാം, ഓക്കെ എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളെന്ത്
ഓക്കെ മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ചെയ്യുക, അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരന് ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഡിവോഴ്സ് ആവാൻ ഓറെ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. മർദ്ദന പീഡനം എന്നിവ ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ള പേപ്പർ എഴുതി കൊടുക്കണം, കോമ്പൻസേഷൻ നൽകണം, ഇതൊക്കെ ചെയ്താലേ ഡിവോഴ്സ് തരും എന്നുള്ളതായിരുന്നു ഓറെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡിവോഴ്സ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇവർ ഡിവോഴ്സ് ആകുന്നത്. ഈ മുൻ ഭർത്താവ് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി സത്യമാണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു വൈവാഹിക ബന്ധത്തിൽ ഒരു പെണ്ണിന് കിട്ടുന്ന പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യലാണ് അല്ലെ. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പൊ നോറ ചെയ്തത്, എന്തായാലും നോറ പുറത്തിരട്ടെ, അതിനുള്ള തെളിവുകൾ നോറ ഹാജരാക്കട്ടെ അല്ലെ. ഇനി മർദ്ദനവും പീഡനവും ഒക്കെ ഈ ചങ്ങായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ, അതിൽ യാതൊരു സംശയമില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് നോറ തന്നെ ലൈവ് സ്റ്റോറി സെക്ഷനിൽ തന്നെ താൻ സോഷ്യൽ മീഡിയയിലെ വരുമാനം കൊണ്ട് ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപ്പ് ഇപ്പോഴും അതിൽ കയറാൻ തയ്യാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ കരുതാ, ഇത്ര ഓർത്തഡോക്സ് ആണ് ഉപ്പ എന്നുള്ളതാണ് അല്ലെ, നമ്മൾ തൊപ്പിന്റെ ഉപ്പനെ പോലെ. പക്ഷെ അതിനൊരു മറവശം ഉണ്ട് എന്ന് മുൻ ഭർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണവുമായി പുള്ളിക്കാരൻ പറയുന്നത്. നമുക്ക് എന്തായാലും നോറ പറയുന്ന ഭാഗം കണ്ടോക്ക. ഇൻഫ്ലുവൻസിംഗ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആദർ ഇന്ന് വരെ ആ വീട്ടിൽ കയറിയിട്ടില്ല. പപ്പക്ക് കയറാൻ ലൈക് പപ്പക്ക് ഇഷ്ടമല്ല ലൈക് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ പപ്പ കയറൂല പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കേട്ട് ഏതൊരാൾക്കും തോന്നുന്നത് എന്താണ്, പപ്പ എത്രത്തോളം ഓർത്തഡോക്സ് ആകുമോ എന്നുള്ളതാണ് അല്ലെ. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വീടെടുക്കാൻ മാത്രം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വരുമാനം കിട്ടാനാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സക്സസ്ഫുൾ യൂട്യൂബർ ആയിട്ട് മാറണം, നമ്മുടെ കാർത്തിച്ചൂരക്കുള്ള ലെവലിലേക്കെങ്കിലും എത്തണം. എന്നാൽ മാത്രം നമുക്ക് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്രത്തോളം ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നോറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. നോറയുടെ യൂട്യൂബ് ചാനൽ ആകെ മൂന്നാല് വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഫീസ് ഉണ്ടാക്കാനാ, വലിയണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള വരുമാനമാണ്, കൊളാബറേഷൻ ഒക്കെ ചെയ്തിട്ട് അതൊക്കെ വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്രത്തോളം വരുമാനം സമ്പാദിച്ചു അല്ലെ. ആ വരുമാനം സമ്പാദിച്ച രീതിയാണ് ഡിവോഴ്സിനും ഉപ്പയും പിണങ്ങാൻ കാരണം എന്നുള്ളതാണ് മുൻ ഭർത്താവ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തായാലും ആ പറയുന്ന കാര്യം കണ്ടോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോ അതിൽ കൂടി എന്താ പറയാ, ആള് കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട് ആൾ എടുത്ത് പറയുന്നുണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി. സോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ഏ ചെറിയ വീടല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് എങ്ങനെയാണോ, അല്ലെങ്കിൽ എൻ്റെ പാരൻസ്, എല്ലാവർക്കും പാരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏണിച്ച്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു തരം മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരൻ്റ് ആ വീട്ടിലേക്ക് കയറാത്തേ? ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ കയറാത്തത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സുകളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും, അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ. അത് നല്ല റീച്ചായ വീഡിയോസിന് എന്താ പറയുക, ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലാക്സിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ 1,000 ഒതുങ്ങുമെന്ന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഇനി വേറി പോയി കഴിഞ്ഞാൽ എന്താ പറയുക, കൊളാബറേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. ഇതിൽ കൂടി എന്താ പറയുക, ഏറിപ്പോയാൽ എത്ര എമൗണ്ട് കിട്ടും, ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ഏറിപ്പോയാൽ എത്ര കിട്ടും ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല, ഒരുപാട് പേര് എന്താ പറയുക, ആണാണെങ്കിൽ പെണ്ണാണ്, ഒരു ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന്. അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വരികയാണ്, യൂട്യൂബിൽ ആളെ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ കാണുന്നത്, ഏകദേശം വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഈ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൂട്ടണ്ട. ഇനി വീഡിയോ ആണെങ്കിൽ വീഡിയോ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട്, എത്ര വീഡിയോസിൽ കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങ് കാണാം. ഇവിടെ കുറേ ട്രാവലേഴ്സ് ഉണ്ട്, കുറേ എന്താ വ്ളോഗേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ എന്താ പറയുക, അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, മില്യൺസ് ലാക്സ് വ്യൂസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള റവന്യൂ അവർ കിട്ടുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്താ പറയുക വരില്ല. അപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക, നോ ചാൻസ്. ഇനി ഫേസ്ബുക്കിലേക്ക് പോവാണെങ്കിലോ, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് എന്താ പറയുക, ഈ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്ക് കൂടി ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ട് എന്താ പറയുക ആരും കിടന്നിട്ടുണ്ടാവും. അതെന്താച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത്. കോമൺലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളാബറേഷൻ പ്രൊമോഷനും ഒക്കെ. എന്നാലും ലിമിറ്റില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഏത് ആപ്പിലൂടെയാണ് ആൾ എന്താ പറയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത്. സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാൻ എന്താ പറയുക ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും, നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്, ഞാൻ പള്ളി കമ്മിറ്റി അറിയിച്ചു, പിന്നെ അവിടെ ഒരു ഇഷ്യൂ ആയി കാര്യങ്ങളൊക്കെ. ആൾക്ക് എന്താ പറയുക
ഇത് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വരണം എന്ന് താല്പര്യമില്ല. ആൾക്കെന്താ പറയാ, ആളെ റവന്യൂ കാര്യങ്ങൾ ഇതിൽ നിന്ന് എന്താ പറയാ റവന്യൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ ഉയർച്ചയിലേക്ക് പോവുക. ഓക്കെ, ആളെ ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആൾ അങ്ങനെ പോട്ടെ, ഞാൻ അവിടെ ഡിസൈഡ് ചെയ്ത് എന്റെ കൂടെ വരണമെങ്കിൽ ആപ്പ് ടോട്ടലി എടുത്ത് എറിയണം, എന്നാൽ എന്റെ കൂടെ ജീവിക്കാൻ പറ്റൂ. ഞാൻ ആ കണ്ടീഷൻ വെച്ച് അവിടെയാണ് എന്താ പറയാ ഞങ്ങൾ ഡിവോഴ്സിലേക്കുള്ള ചൂട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ഇതൊന്നും അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രീമിംഗ് ആണ്, ലൈവ് സ്ട്രീമിംഗ് ആണ്. നമ്മൾ ടാങ്കോ പോലുള്ള ആപ്പുകളിലൊക്കെ പോയി ലൈവ് സ്ട്രീമിംഗ് നടത്തി കഴിഞ്ഞാണെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും, ഒരു വീടെടുക്കാനുള്ള വരുമാനം തന്നെ കിട്ടും എന്നുള്ളതാണ്. ഇത്തരം ആപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ കുറെ സ്ട്രേഞ്ചേഴ്സ് ലൈവിൽ ഉണ്ടാവും, നമുക്ക് അവരുമായി ടോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അവരുമായി സംസാരിച്ച് അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഒരുപാട് ക്യാഷുകൾ നമുക്ക് അയച്ചു തരും. വെറും സംസാരത്തിലൂടെ മാത്രം ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലാതെയും വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ പൊതുവെ ഇത്തരം ആപ്പുകൾക്ക് പബ്ലിക്കിനിടയിൽ ഒരു മോശം ഇമേജ് ആണുള്ളത്. അപ്പൊ ഈ മുൻഭർത്താവ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൂടെ വരുമാനം ഉണ്ടാക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ ഉപ്പ വീട്ടിൽ കയറാത്തതിനും ഭർത്താവ് ഡിവോഴ്സ് ആക്കിയതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലെ. അവരുടെ ഭാഗത്ത് ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോകുള്ളൂ. സ്വന്തം ഭാര്യയും മക്കളും ഈ ലെവലിലേക്കൊക്കെ പോകുന്നത് ഏതച്ഛനാണ്, അതല്ലെങ്കിൽ ഏത് ഭർത്താവാണ് സഹിക്കാൻ പറ്റുക. ഇപ്പോൾ ഞാൻ പറയുന്നു നോറ അങ്ങനെ പോയി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ പുള്ളിക്കാരന്റെ ആരോപണങ്ങൾ മാത്രമാണ്. നോറ പുറത്ത് വരട്ടെ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നോറ തന്നെ തുറന്ന് പറയട്ടെ. എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ. എന്തായാലും ഒരു വശം കേട്ട് നിലപാട് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. ഇനി നോറയുടെ വശം എന്താണെന്നുള്ള കേട്ടതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കുന്നുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ആരോപണം നോറയുടെ മുന്നോട്ടുള്ള ബിഗ് ബോസ് ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുള്ളതാണ്. ഇതെല്ലാം കേട്ട് ബിഗ് ബോസിൽ നോറയെ ഇഷ്ടപ്പെടുന്ന പലരും നോറയ്ക്കെതിരെ തിരിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.